കെ വി തോമസ്, ഈ ഒന്നാം യു പി എ സർക്കാരിന്റെ കാലഘട്ടത്തിലൊക്കെ കോൺഗ്രസ് നേതൃത്വവുമായി വളരെ അടുത്ത് ഇടപഴകിയ നേതാവാണ്, ഭരണത്തിന്റെ ഒരു അച്ചുതണ്ടെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു പാർട്ടി നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുക? ഞാൻ 84 എം പി ആയി ഡൽഹിയിൽ വന്ന അന്ന് മുതലുള്ള ബന്ധമാണ്. അന്ന് സെൻട്രൽ ഹോളിൽ ഒരു യെച്ചൂരി കോർണറുണ്ട്, അവിടെയാണ് ഞങ്ങളെല്ലാം കൂടി കാപ്പ് കുടിക്കുകയും ടോസ്റ്റ് കഴിക്കുകയും ചെയ്തത്. ആ ബന്ധം വളരെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അദ്ദേഹത്തിന് പല കാര്യം വ്യക്തത ഉണ്ടായിരുന്നു. അതിലൊന്ന് ഞാനിപ്പോൾ ഓർക്കുന്നത്, ഫുഡ് സെക്യൂരിറ്റി ബില്ല് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ സി പി എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാവർക്കും സബ്സിഡൈസ് ഫുഡ് കൊടുക്കണം, നിയമപരമായി നൽകുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രായോഗികമായി എല്ലാവർക്കും സബ്സിഡൈസ് ഫുഡ് കൊടുക്കാൻ കഴിയത്തില്ല, വലിയ സാമ്പത്തിക ബാധ്യത വരും. 33% പേർക്ക് ഭക്ഷണം കൊടുക്കാം, പക്ഷെ സബ്സിഡൈസ്ഡ് ആകാൻ പറ്റത്തില്ല. 67% പേർക്ക് സബ്സിഡൈസ്ഡ് ഫുഡ്. അപ്പോ അന്ന് ഉണ്ടാക്കാനായിട്ടാണ് ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ വളരെ ശക്തമായ നിലപാട്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ 100% സബ്സിഡൈസ് ഫുഡ് എല്ലാവർക്കും കൊടുക്കണമെന്നായിരുന്നു. ഈ കാര്യം ഞാനും അഹമ്മദ് പട്ടേൽ, അന്ന് ജനറൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലും കൂടി യെച്ചൂരിയെ കണ്ട് സംസാരിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടും. അദ്ദേഹമാണ് പിന്നീട് ഇത് മറ്റുള്ളവരോടുകൂടി സംസാരിച്ച് നമുക്കിത് പ്രായോഗിക സമീപനം എടുക്കണം എന്ന് പറയുകയും ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ സോണിയാഗാന്ധിയാണ് ആദ്യം പ്രസംഗിക്കുന്നത്. അവർക്കന്ന് പനിയുള്ള ദിവസമാണ്. പ്രസംഗം കഴിഞ്ഞ് അവരെ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് യെച്ചൂരിയും അഹമ്മദ് പട്ടേലും രാഹുൽ ഗാന്ധി ഇവരൊക്കെ കൂടിയാണ് പിന്നീട് യുണാനിമസ് ആക്കാൻ എല്ലാവരോടും സംസാരിച്ച് അത് ലോക്സഭയിലും പിന്നീട് രാജ്യസഭയിലും പാസ്സാക്കി വിട്ടത്. മറ്റൊന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ടത് ഇന്ത്യ മുന്നണി ഫോം ചെയ്യുന്ന സന്ദർഭത്തിലാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് എത്രമാത്രം പ്രായോഗികമാകും? കാരണം കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. നാളെ സി പി എമ്മിനും 2 കിട്ടണമെങ്കിൽ കേരളത്തിൽ നിന്ന് കിട്ടണം, കോൺഗ്രസിനും കിട്ടുന്നത് കേരളത്തിൽ നിന്നാണ്. ഇങ്ങനെ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് കേരളത്തിന് പുറത്ത് കോൺഗ്രസിന് നേതൃത്വത്തോടുകൂടി സി പി എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ബി ജെ പിക്കെതിരായിട്ട് ഒരു മുന്നണിയാകുന്നത്. രാഹുൽ ഗാന്ധി ആണെങ്കിൽ കേരളത്തിലേക്ക് തന്നെ മത്സരിക്കാൻ പറ്റുന്നത്. ഇതിന്റെ ബുദ്ധിമുട്ട് അദ്ദേഹം പറഞ്ഞു, എവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കണം തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ്, അത് വയനാട് വേണോ വേറെ ഉണ്ടെന്ന് അത് അവർ തീരുമാനിച്ചോട്ടെ. പക്ഷെ ദേശീയ തലത്തിൽ നാം ഫൈറ്റ് ചെയ്യുന്നത് ബി ജെ പിക്കെതിരായിട്ടാണ്, ബി ജെ പിയുടെ വർഗീയതയ്ക്കെതിരായിട്ടാണ്. അവിടെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ശക്തമായ തീരുമാനമെടുക്കുകയും കേരളത്തിൽ അല്പം നഷ്ടം വന്നാൽ പോലും ഒരാളുടെ സാധ്യത അദ്ദേഹത്തിനും അറിയാം, വന്നാൽ പോലും ദേശീയ തലത്തിൽ ഈ മുന്നണിയെ വിജയിപ്പിക്കണമെങ്കിൽ പിടിവാശിയിലൂടെ അദ്ദേഹം ഇറങ്ങിയതുകൊണ്ടാണ് ഇതെല്ലാവരെയും ബോധ്യപ്പെടുത്തി ആ മുന്നണിയുടെ തലപ്പത്ത് നിന്നുകൊണ്ട് അതിന് നയിക്കാൻ കഴിഞ്ഞ ഒരാളാണ് യെച്ചൂരി. റൈറ്റ്, കെ വി തോമസ് ആണ് പ്രതികരിച്ചത്. സീതാറാം യെച്ചൂരിയുമായിട്ടുള്ള ദീർഘനാളത്തെ സൗഹൃദം, അദ്ദേഹവുമായുള്ള ബന്ധമൊക്കെ അനുസ്മരിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ.